ഉമ്മ ചോദിച്ച് കുറ്റാരോപിതനായ ഉമ്മയച്ചൻ എന്ന റോയി പി തോമസ് അച്ഛനെ തൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോലുപയോഗിച്ച് തങ്ങൾക്ക് വേണ്ട എന്ന് ഇടവകക്കാർ പറഞ്ഞുവെങ്കിലും ആ അധികാരത്തിൻ്റെ തത്വം ഉപയോഗിച്ച് കരിമ്പനാങ്കുഴി മാർത്തോമാ ഇടവകയിൽ മാർത്തോമാ മെത്രാപ്പൊലീത്ത നിയമിക്കുകയുണ്ടായി. ഇടവകക്കാർ ഒന്നടങ്കം ഈ ഉമ്മയച്ചനെ ഇപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രത്യേകത അതല്ല. അച്ഛൻ കുറ്റം ചെയ്തുവെന്ന് കരിമ്പനാങ്കുഴിക്കാർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഉമ്മയച്ചൻ കുറ്റാരോപിതനാണ് എന്നാണ്. കുറ്റാരോപിതനാണ് എന്ന കാരണത്താൽ ഈ അച്ഛനെ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് മെത്രാപ്പൊലീത്തയെ കാണാൻ ചെന്നപ്പോൾ ആട്ടിയിറക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇടവക ചുമതലക്കാരോട് പെരുമാറിയത്. അന്ന് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഇടവക ചുമതലക്കാരോട് മാന്യമായി സംസാരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അച്ഛനെ അവർ ഉൾക്കൊണ്ടേനെ. അതിനു പകരം പുലാത്തിരിൽ നിന്നും അധികാരത്തിൻ്റെ ചെങ്കോലുയർത്തി അവരെ ഭീഷണിപ്പെടുത്തുവാനാണ് മാർ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത ശ്രമിച്ചത്. ഉമ്മയച്ചൻ്റെ കുർബാനയിൽ ആരും പങ്കെടുത്തില്ല. ആകെ പ്രശ്നമായപ്പോൾ പദ്യാസന അധിപനായ അഭിവന്യ തീമത്യോസ് തിരുമേനി ഇടവകയിലേക്ക് നേരിട്ട് എഴുന്നള്ളുകയുണ്ടായി. എന്നാൽ മുകളിലെ ഫ്ലെക്സാണ് മെത്രാച്ചനെ സ്വാഗതം ചെയ്തത്. എഴുന്നള്ളിപ്പിന് മുമ്പ് തന്നെ ഇടവക ജനങ്ങൾ ഉമ്മയച്ചൻ പള്ളിയിൽ കയറിയാൽ തങ്ങൾ പങ്കെടുക്കുകയില്ല എന്നുള്ള വിവരം അഭിവന്യ തിരുമേനിയെ അറിയിച്ചിരുന്നു. ആയതിനാൽ ഉമ്മയച്ചനെ വിളിക്കുകയില്ല എന്ന് മെത്രാച്ചൻ ഇടവക ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയും ഇരുന്നു. അങ്ങനെ ഉമ്മച്ചൻ ഇല്ലാതെ മീറ്റിംഗ് ആരംഭിച്ചു. ഒരു വർഷമെങ്കിലും അദ്ദേഹത്തെ ഈ ഇടവകയിൽ നിർത്താമോ എന്ന് അഭിവന്യ തിരുമേനി ജനങ്ങളോട് ചോദിച്ചു. ജനങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചു. സൺഡേ സ്കൂളിലെ വനിതാ ടീച്ചേഴ്സ് എഴുന്നേറ്റ് ഞങ്ങളുടെ കുട്ടികളെ അദ്ദേഹമുണ്ടെങ്കിൽ പള്ളിയിൽ വിടുകയില്ല എന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ മെത്രാൻ അവർക്ക് ഉറപ്പുകൊടുത്തു, ശനിയാഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കും. എന്നിട്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിച്ചു. അഭിവന്യ തീമത്യോസ് തിരുമേനി തൻ്റെ വാഹനത്തിൽ കയറിയപ്പോൾ യുവജനങ്ങൾ വാഹനത്തിന് ചുറ്റും കൂടി നിന്നു. ജനങ്ങളെല്ലാവരും ഉമ്മച്ചൻ വേണ്ട എന്നുള്ള ബാഡ്ജ് ധരിച്ചാണ് പള്ളിക്കുള്ളിലെ മീറ്റിംഗിൽ പങ്കെടുത്തതും. അങ്ങനെ കരിമ്പനാങ്കുഴി മാർത്തോമാ ഇടവക അംഗങ്ങൾ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിച്ചു. എത്രയും പെട്ടെന്ന് ഉമ്മയച്ചനെ പാഴ്സനയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചില്ല എങ്കിൽ വെള്ളവും ഇലക്ട്രിസിറ്റിയും ഉടനടി കട്ട് ചെയ്യും എന്നും പറഞ്ഞു എന്നതായിട്ടാണ് വിവരം. സാധാരണ സത്യവിശ്വാസികളായ കരിമ്പനാങ്കുഴി മാർത്തോമാ ഇടവകക്കാരുടെ മനസ്സു കാണാൻ എന്തേ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് കരിമ്പനാങ്കുഴി മാർത്തോമാ ഇടവകയിലെ ഓരോ വിശ്വാസികളെയും ഇന്ന് വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടനാ ലംഘനങ്ങളും സാധാരണ ജനത്തിൻ്റെ മനസ്സും മനസ്സിലാക്കാതെ ജനങ്ങൾക്ക് കൽപ്പനകൾ അയച്ചാൽ ജനങ്ങളതിന് പുല്ലുവില മാത്രമേ നൽകൂ എന്നാണ് ഈ കരിമ്പനാങ്കുഴി ചരിത്രം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. 2023 സഭാ പ്രതിമണ്ഡലം തുടങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ സംഭവിച്ചത് സഭാ നേതൃത്വത്തിനൊരു മുന്നറിയിപ്പായി കണക്കാക്കിയാൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് ബാബുജി മാരാമണ്ണെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. കരിമ്പനാങ്കുഴി മാർത്തോമാ ഇടവക അംഗങ്ങൾ ഉയർത്തിയതായ ഫ്ലെക്സിലെ വാചകങ്ങൾ ഇപ്രകാരമാണ്: ഇടവക ജനങ്ങളുടെ മുഴുവൻ എതിർപ്പ് അവഗണിച്ച് ഇടവക വികാരിയായി അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആരോപണ വിധേയനായ റവറൻ റോയ് പി തോമസിനെ ഇടവക വികാരിയായി ഞങ്ങൾക്ക് വേണ്ട. ഗ്രാമീണരായ സാധാരണ സത്യവിശ്വാസികളെ സ്നേഹം കൊണ്ട് കീഴടക്കാം, എന്നാൽ അധികാരമുപയോഗിച്ചാൽ എപ്പിസ്കോപ്പയെന്നോ മെത്രാപ്പൊലീത്തയെന്നോ അവർ നോക്കില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായി.